ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മർച്ചന്റ് നേവിയിൽ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ഏകദേശം ഒരു 7 വർഷം 8 വർഷമായി മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ എന്ന് വെച്ചാൽ, അത്യാവശ്യം ന്യായമില്ലാത്ത സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സസിനൊക്കെ നല്ല സാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ മർച്ചന്റ് നേവിയിൽ മാത്രമല്ല ഇത്ര നല്ല സാലറി ഉള്ളത്, ഒരുപാട് സ്ഥലത്ത് നല്ല സാലറി പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മർച്ചന്റ് നേവിയിലും അതുപോലെ തന്നെ അത്യാവശ്യം സാലറി ഉണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലീവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ സാലറി വേണ്ട, നാട്ടിലേക്കുമ്പോൾ നിങ്ങൾക്ക് സാലറി ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലീവ് പാക്കേജ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 4-5 മാസമൊക്കെ നാട്ടിൽ നിൽക്കണമെങ്കിൽ ആ കാര്യം നടക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഓഫീസേഴ്സിന് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ മാത്രമാണ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലീവ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ആ കാര്യങ്ങളും നടക്കും. പിന്നെ ടാക്സ് ഫ്രീ ഇൻകം ആണ് നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊക്കെ വെളിയിലൊക്കെ പോകാൻ സാധിക്കും. ബൾക്ക് ഏരിയയിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെളിയിൽ പോകാൻ സാധിക്കും. ഞാനും ബൾക്ക് ഏരിയയിൽ വന്ന ശേഷമാണ് പുറത്തൊക്കെ പോകാനുള്ള ചാൻസുകളൊക്കെ കിട്ടും. ഇതൊക്കെയാണ് മർച്ചന്റ് നേവിയിൽ എനിക്ക് ഇത്ര നാളുകൊണ്ട് കിട്ടിയ ഒരു കുറച്ച് ബെനിഫിറ്റ്സ്. ഇനി ഇതിനെ ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വീട്ടിൽ പോകാൻ സാധിച്ചു എന്ന് വരത്തില്ല. നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചാടിക്കറി ഇറങ്ങിപ്പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് 1-2 ദിവസത്തേക്കൊക്കെ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വിളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആഫ്രിക്ക റൂട്ടിലും ചൈനീസ് റൂട്ടിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് നെറ്റ് മര്യാദയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ 1-2 ദിവസം ഒന്നും വീട്ടിൽ ഫോം വിളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇഷ്യൂ വരും. ഈ രണ്ട് ഇഷ്യൂസാണ് ബേസിക്കലി മർച്ചന്റ് നേവിയിൽ എനിക്കൊരു ദോഷമായി തോന്നുന്നത്. പിന്നെ വർക്കിംഗ് സ്ട്രെസ്, നല്ല വർക്കിംഗ് സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം എല്ലാ പോർട്ടിലും ഓരോ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ഓഫീസേഴ്സിനും അതിൻ്റെതായ പ്രഷേഴ്സ് ഉണ്ടാവും. ഡെക്ക് സൈഡിലായാലും എഞ്ചിൻ സൈഡിലായാലും അതിൻ്റെതായ പ്രഷറുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം ടോപ്പ് 4 ചീഫ് എഞ്ചിനീയർ, ക്യാപ്റ്റൻ ഇവർക്ക് പ്രഷർ വരുന്നതനുസരിച്ച് താഴത്തേക്ക് വരുന്ന ഓരോ റാങ്കിനും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ പ്രഷർ അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയായിരിക്കുമല്ലോ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എല്ലാ പോർട്ടുകളിലും ഓരോ ഇൻസ്പെക്ഷൻസ്, PSC ഇൻസ്പെക്ഷൻസ്, ക്ലാസ് സർവേ, അങ്ങനെ ഒരുപാട് ഇൻസ്പെക്ഷൻസ്, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഒരുപാട് ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലാണ്ടൊക്കെ ഒരുപാട് ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും ഒക്കെ എല്ലാ പോർട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ് ഷിപ്പുകളിൽ. അപ്പോൾ എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് മാക്സിമം എല്ലാവരും പിരിഞ്ഞെടുക്കുക എന്നുള്ള സെറ്റപ്പാണ് ഇപ്പോൾ എല്ലാ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും മർച്ചന്റ് നേവി എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.